പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ റോസ്റ്റഡ് റവ ഒരിക്കലും എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂരി ഒരിക്കലും ഫ്ലഫി ആയിട്ട് കിട്ടത്തില്ല. സാധാരണ തയ്യാറാക്കുന്ന പൂരിയെക്കാട്ടി ഇതിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അപ്പം നമ്മുടെ റവ ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് നമ്മൾ റവ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് കളയരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴക്കാം. അങ്ങനെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് മാവാണ്. റവ കൊണ്ട് തയ്യാറാക്കിയ മാവായതിനാൽ ഇരിക്കും തോറും അതിൻ്റെ വെള്ളം എല്ലാം വറ്റി പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൂരി പരത്തോളം മാവ് ഇവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് പൂരിക്കുള്ളത് പരത്തിയെടുക്കാം. ഇനി ഒരു ബോൾ എടുത്ത് അത് ഇത്തിരി എണ്ണയ്ക്കകത്ത് മുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. റവപ്പൂരി ആയതുകൊണ്ട് നല്ലതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് മുക്കുന്നത്. എല്ലാ ബോൾസും എണ്ണയിൽ മുക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. പരത്തി വയ്ക്കുന്ന മാവ് അപ്പം തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് നല്ലതുപോലെ പൂരിയാക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത പൂരിക്കുള്ള മാവും കൂടി പരത്തിയെടുക്കാം. അങ്ങനെ നമുക്കിവിടെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പൂരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് നല്ല ലെയേഴ്സ് ഒക്കെ ഉണ്ട്. ഗോതമ്പ് പൊടിയിലും അരിപ്പൊടിയിലും മൈദയിലും ഒക്കെ തയ്യാറാക്കുന്നതിനെക്കാട്ടി നല്ല പൂരി നമുക്ക് റവ കൊണ്ട് തയ്യാറാക്കുമ്പോൾ കിട്ടും. സോഫ്റ്റ്നെസ് മാത്രമല്ല, ഈ പൂരി നല്ല ടേസ്റ്റി കൂടിയാണ്. പുഴുങ്ങിയെടുത്ത മുട്ടയിലേക്ക് നമുക്ക 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ മോരിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മോരിന് പകരം തൈരും ചേർക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, പുളി കുറഞ്ഞ മോര് അല്ലെങ്കിൽ തൈര് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മുട്ടക്കറിക്ക് ഭയങ്കര പുളി ആയിപ്പോവും. പുളി കൂടിപ്പോയാൽ മുട്ടക്കറിയുടെ ടേസ്റ്റും പോവും. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ 3 മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം.
ഈ മുട്ടക്കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ കറി വെക്കുന്നതാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന മുട്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ തയ്യാറാക്കുന്ന മുട്ടക്കറിയുടെ അതേ രീതിയിലാണ് നമ്മൾ ഇതും തയ്യാറാക്കുന്നത്. പുരിയുടെ കൂടെ നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ് മുട്ടക്കറി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമുക്കിനിയും വഴറ്റിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന മോരിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ മുട്ടക്കറിയുടെ ഗ്രേവി നല്ലതുപോലെ തിക്കായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. എന്നിട്ട് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. അങ്ങനെ തീരെ എണ്ണ കുടിക്കാത്ത നമ്മുടെ പൂരിയും അതിൻ്റെ സൈഡ് ഡിഷായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുട്ടക്കറിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടിലൻ റെസിപ്പീസുമായി വരുന്നത് ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.